റമദാൻ ഒരു റമദാൻ കിട്ടിയാൽ അതിന്റെ മഹത്വം വേറെയാണ്. ഒരു ഒരു വർഷത്തെ റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷത്തെ റമദാൻ കിട്ടാത്തവനെ പോലെയല്ല ഈ കിട്ടിയ ആ വ്യത്യാസമുണ്ട്. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, രണ്ടുപേർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും മുസ്ലിമായത് ഒരുമിച്ച് രണ്ടുപേരും മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമീങ്ങളായി. അങ്ങനെ അവര് വഹസുന ഇസ്ലാമുഹുമ രണ്ടുപേരുടെയും ഇസ്ലാം വളരെ നല്ല മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഒരാൾ നല്ല ധീരനാണ്, നന്നായി അധ്വാനിക്കുന്ന ആളാണ് ഇവരിൽ ഒരാൾ. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിൽ ഷഹീദായി. വേറെ ഒരാൾ തന്റെ കൂട്ടുകാരൻ ഷഹീദായി മരിച്ചുപോയി, ഷഹീദായി. മറ്റേ കൂട്ടുകാരൻ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചു, ഒരു വർഷത്തിന്റെ ശേഷം മരിച്ചു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് അല്ലാഹു സ്വപ്ന ദർശനം തന്നു. ഞാൻ സ്വപ്നം കാണുന്നു, സ്വർഗത്തിന്റെ വാതിലിക്കൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ഒരാൾ കടന്നു വന്നു, അല്ലാഹുവിന്റെ മലക്കോ മറ്റോ, എന്നിട്ട് പറഞ്ഞു, ആ രണ്ടാമത് മരിച്ച ആൾ എവിടെ എന്ന് ചോദിച്ചു. അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം വിളിച്ചു, ആ ഷഹീദായ ആളെവിടെ, നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞു അയാളെ കൊണ്ടുപോയി. പിന്നെ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം ലം യഹില്ലക ബഅദ്, നിങ്ങൾക്ക് വരാൻ സമയമായിട്ടില്ല, പോയിക്കോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഉണർന്നു മഹാനായ തുൽഹത്ത് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, ആയിച്ചില്ല. തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഒരുപാട് ആളുകളോട് പറഞ്ഞു. ആൾക്കാർ കേൾക്കുന്നു, പടച്ചോനെ അങ്ങനെ ഉണ്ടായോ, ഷഹീദായി പോയ ആളെ രണ്ടാമതും ഷഹീദിന്റെ ശേഷം മരിച്ച ആൾ ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ആളുകൾക്ക് ഈ സംഭവം, ജനങ്ങൾക്ക് മുഴുവനും ഭയങ്കര അത്ഭുതമായി. കഥ കേട്ടിട്ട് തുൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്തപ്പോ, അപ്പോ ഇത് നബിയുടെ ചെവിയിലും എത്തി. നബി തങ്ങൾ ചോദിച്ചു, മിമ്മ തഅജബൂൻ, എന്താ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ എന്താണ് അത്ഭുതം തോന്നാൻ കാരണം, അതിൽ വല്ല അത്ഭുതം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, ഇയാളെക്കാളും എത്രയോ ധീരനായി യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യൻ ആ ഷഹീദിനെ രണ്ടാമത് വിളിക്കുകയും അയാൾക്ക് ശേഷം സാധാരണ മരണം മരിച്ച ഈ തന്റെ കൂട്ടുകാരൻ ആദ്യം വിളിക്കുകയും ചെയ്തല്ലോ. സ്വാഭാവികമായും ഷഹീദിനെ അല്ലേ ആദ്യം വിളിക്കേണ്ടത്? ഷഹാദത്ത് മരിച്ച ആളല്ലേ ഏറ്റവും സ്ഥാനമുള്ള ആള്. അയാളെ വിളിക്കാതെ ഇയാളെയാണല്ലോ വിളിച്ചത് നബി, അതിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ആ ഷഹീദ് മരിച്ചതിന്റെ ശേഷം ഒരു വർഷം തന്റെ കൂട്ടുകാരൻ ഇവിടെ ബാക്കിയുണ്ടായില്ലേ ഭൂമിയിൽ? ഖാലു ബല, ആ നബിയെ, ശരിയാണ്, അയാൾ ബാക്കിയുണ്ടായിട്ടുണ്ട്. വഅദ്റക റമളാൻ, അയാൾക്ക് റമളാൻ കിട്ടിയല്ലോ, അയാൾക്ക് ആ വർഷത്തെ റമദാൻ കിട്ടിയില്ലേ. ഫസ്വാമ വസല്ല കദ വകദ മിൻ സജദതിൻ ഫിസ്സന, ആ ഒരു റമദാനിലെ നോമ്പ്, റമദാൻ കഴിഞ്ഞുള്ള നോമ്പ്, റമദാനിലെ നിസ്കാരം, റമദാൻ കഴിഞ്ഞിട്ടുള്ള നിസ്കാരം, ഇങ്ങനെ ഒരു വർഷത്തെ ഇബാദത്ത് തന്റെ കൂട്ടുകാരനെക്കാൾക്കും ഇയാൾക്ക് ഏറെ കിട്ടിയോ ഇല്ലയോ? കിട്ടി നബിയെ. അത് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഈ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു വർഷത്തെ റമദാൻ ഏറെ കിട്ടുമ്പോഴേക്കും ഗ്യാപ്പ് വർദ്ധിക്കുമെന്നാണ് റമദാൻ മുതലെടുക്കുന്നവർക്ക്. റമദാൻ കഴിഞ്ഞുപോയി, കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ട് റമദാൻ, ഒരുങ്ങളെന്നൊക്കെ വിചാരിക്കുന്നു, അപ്പോഴേക്കും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, റമദാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമദാൻ നമുക്ക് മാറ്റം ഉണ്ടാക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.